ടു മൈ ചാനൽ ആർ വൺ ബ്രേക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാനിവിടെ പട്ടാമ്പിയിലാണ്. പട്ടാമ്പി എന്ന് പറയുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ പട്ടാമ്പി ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലാണുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ വരാനൊരു പ്രത്യേക കാരണം കൂടെയുണ്ട്. നമ്മുടെ പട്ടാമ്പിക്കാരുടെയും ആനപ്രേമികളുടെയും അമ്പലവാസികളുടെയും എല്ലാവരുടെയും മണിമുത്തായ നമ്മുടെ പട്ടാമ്പി മണികണ്ഠൻ്റെ ഒരു ചടങ്ങ്, ഒരു പ്രത്യേക ചടങ്ങിൽ പങ്കെടുക്കാനും കൂടിയിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. അതായത് പട്ടാമ്പി മണികണ്ഠന് ഗജകേസരി പട്ടം കൊടുക്കുന്ന ഒരു ചടങ്ങാണ് കേട്ടെന്ന്. അപ്പോൾ ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനും അത് നിർവഹിക്കാനും ഇവിടെ എത്തിയിട്ടുള്ളത് ചങ്സി എന്നൊരു കൂട്ടായ്മയാണ്. അപ്പോൾ ചങ്സി എന്നൊക്കെ കൂട്ടായ്മ ഇന്നത്തെ ഒരു പ്രത്യേക ദിവസത്തിൽ ഞങ്ങളെയും കൂടി ക്ഷണിച്ചതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു പ്രത്യേക ദിവസം തന്നെ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ടുള്ള ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ ചങ്സി എന്ന കൂട്ടായ്മയെ പരിചയപ്പെടാം. ഇവിടെ പട്ടാമ്പി മണികണ്ഠൻ്റെ ഒന്നാം ചട്ടക്കാരനായിട്ടുള്ള നമ്മുടെ പ്രസാദേട്ടനെയും ഇവിടെയുള്ള ചെയർമാനെയും ഇവിടെ വന്ന എല്ലാവരെയും എല്ലാ കൂട്ടായ്മയും നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാമല്ലോ. പോകുന്നതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പ്രിയമുള്ള ഭക്തജനങ്ങളെ, നാട്ടുകാരെ, ഇന്നൊരു പ്രത്യേക ദിവസം തന്നെയാണ്. പാലക്കാട് ജില്ലാ തലത്തിലുള്ള ചങ്സ് ആനപ്രേമി കൂട്ടായ്മ നമ്മുടെ ക്ഷേത്ര ഗജരാജനായിട്ടുള്ള മണികണ്ഠനെ ആദരിച്ചുകൊണ്ട് ഗജരാജ പട്ടം സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
നമ്മുടെ മണികണ്ഠൻ പട്ടാമ്പിയിലെ പഴയ ആളുകൾക്ക് അറിയാം. വളരെ ചെറുപ്പം മുതൽ തന്നെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എത്തുകയും മാത്രമല്ല ഇന്നത്തെ പ്രത്യേകത എന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, നമ്മുടെ മണികണ്ഠനെ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് നടയിരുത്തിയ കുടുംബത്തിലെ വ്യക്തി കൂടി ഇന്ന് സന്നിഹിതനായിട്ടുണ്ട്. അതൊരു പ്രത്യേകത, അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. വളരെ ചെറിയൊരു കുട്ടി എന്ന നിലക്ക് തന്നെ ഇവിടെ നടയിരുത്തുകയും അതിനുശേഷം മണികണ്ഠൻ ആ കുട്ടിത്വത്തോടുകൂടി തന്നെ പട്ടാമ്പിയിലൂടെ മുഴുവൻ തന്നെ സഞ്ചരിക്കുകയും ആരും നോക്കാനില്ലാതെ അല്ലെങ്കിൽ സ്വയം ഇറങ്ങി നടക്കുന്ന ഒരു സ്വഭാവക്കാരനായി പട്ടാമ്പി മണികണ്ഠൻ എന്ന നമ്മുടെ ഇപ്പോഴത്തെ മണികണ്ഠൻ ആയിത്തീർന്ന ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഏകദേശം 50 വയസ്സ് കഴിഞ്ഞ് 55 വയസ്സിനോട് എടുക്കുന്ന മണികണ്ഠൻ വളരെ ശാന്തശീലനും പ്രസാദ് എന്ന ആനക്കാരന് ശേഷം വളരെ ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇണക്കത്തോടുകൂടി തന്നെ എല്ലാ ക്ഷേത്രകാര്യങ്ങളിലും മറ്റും തന്നെ പങ്കെടുക്കുന്നുണ്ട്. മണികണ്ഠനെ ആദരിച്ച ഈ ചങ്സ് കൂട്ടായ്മയ്ക്ക് നമ്മുടെ പടിഞ്ഞാറായ മഠം ദേവസ്വത്തിൻ്റെയും പട്ടാമ്പി ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൻ്റെയും അകമഴിഞ്ഞ നന്ദി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. വളരെ നല്ല ഒരു ചടങ്ങായി തീർക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും അവരോടെല്ലാം തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ചടങ്ങിന് എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. നമ്മുടെ പട്ടാമ്പി മണികണ്ഠൻ്റെ ഒന്നാം ചട്ടക്കാരനായിട്ടുള്ള പ്രസാദേട്ടൻ, പ്രസാദേട്ടനെ പരിചയപ്പെടാൻ നമ്മുടെ ആനയുടെ വിശേഷങ്ങൾ നമുക്ക് പ്രസാദേട്ടനോട് തന്നെ ചോദിക്കാം കേട്ടോ. അപ്പോൾ പ്രസാദേട്ടൻ നമസ്കാരം. നമസ്കാരം. എന്താണ് വിശേഷം? പ്രത്യേകത, പ്രത്യേക ദിവസമാണല്ലേ? ഇന്നൊരു പ്രത്യേക ദിവസമാണ്. ചങ്സ് ആനപ്രേമി സംഘം പ്രത്യേകിച്ച് ഒരാഴ്ച കൊണ്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാണ് ഞാൻ ഗജരാജ പട്ടം. അത് കാരണം ഞാൻ ഒരു ഇതിൽ പോയി കൊണ്ടിരിക്കുന്നു. ആ ഒരു ചടങ്ങിൽ ചടങ്ങിൽ പങ്കെടുക്കുന്നത് സന്തോഷം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ഭാഗ്യം. ഞാൻ കണക്കാണ്. അപ്പോൾ നമ്മുടെ ആനയുടെ വിശേഷം എന്ന് പറയുമ്പോൾ ആനയെ കാലം കഴിഞ്ഞിട്ട് എത്ര മാസമായി? ആന നീരി കഴിഞ്ഞിട്ട് December 10 കഴിച്ചു. ഇനി കെട്ടുന്നത് ഒരു ഓണം കഴിഞ്ഞിട്ട് കെട്ടും. ഒരു 3 മാസം നിൽക്കും ആന, 3-3.5 മാസം നീരിൽ നിൽക്കും. അപ്പോൾ ഡിസംബർ മുതലുള്ള മറ്റേ മെയ് വരെയുള്ള പരിപാടികളൊക്കെ എടുക്കാം. 6 മാസം പരിപാടി എടുക്കാം. പിന്നെ ആന കർക്കിടക മാസം സുഖ ചികിത്സ. അത് കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച ഒരു ഇത് കഴിഞ്ഞാൽ പിന്നെ ആന നീരിൽ കെട്ടും. ഇതിപ്പോൾ ഈ ക്ഷേത്രത്തിൽ നമ്മുടെ എന്താ പറയുക, ഉത്സവത്തിനൊക്കെ പങ്കെടുക്കാനും അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിൽ ഏത് മാസത്തിലാണ്? മകരമാസം 1 തീയതി, January 15. എട്ട് ദിവസം ഉത്സവം ഉണ്ടാവും. അപ്പൊ ആ സമയമാകുമ്പോഴത്തേക്ക് നീരുകാലൊക്കെ ആ കഴിഞ്ഞ് കുട്ടപ്പനായിട്ട് നിൽക്കും. സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞു വെച്ചാൽ അയ്യപ്പൻ വിളക്കുകളൊക്കെ 3-4 എടുക്കും. നീര് കഴിഞ്ഞ് നീരിന് മുമ്പ് തന്നെ നീര് കഴിഞ്ഞ് ഉത്സവത്തിന് മുമ്പ് തന്നെ വേറെ പുറത്തെ പരിപാടിയൊക്കെ എടുക്കും. നേരത്തെ ആന ഇവിടുത്തെ പരിപാടിക്ക് മാത്രമേ പങ്കെടുക്കാറുള്ളൂ. ഇപ്പോൾ ഒരു 3-4 കൊല്ലമായിട്ട് പുറത്തെ പരിപാടി ആദ്യം തുടങ്ങിയിട്ട് പിന്നെ നമ്മുടെ ഉത്സവം തുടക്കം കുറിക്കും. അവൻ്റെ ആ നേരത്തെ ഒരു പൂക്കിരിയായിരുന്നു, ഇപ്പോൾ ഒരു ശാന്ത സ്വഭാവമായിട്ട് ഒരു 5-8 കൊല്ലമായിട്ട് ശാന്ത സ്വഭാവമായിട്ട് വരുന്നു. ഞാൻ വന്ന കയറി ഞാൻ ഇതിന് 2000 കയറിയതാ. ആ ഇത്രയും വർഷം 2000 കയറിയതാ. പിന്നെ 2 കൊല്ലം നിന്ന് പിന്നെ പോയി ഒരു 3-4 ആനയൊക്കെ അഴിച്ചു മാറിക്കെട്ടി. പിന്നെ 2005 വീണ്ടും വന്നു. അന്ന് മുതൽ പെർമനൻ്റ് സ്റ്റാഫ് തന്നെയാണ്. ആ അത് പെർമനൻ്റായിട്ട് 18 കൊല്ലമായി. അപ്പോൾ ആ ഒരു വർഷം 18 വർഷത്തിനിടയിൽ എന്താ പറയുക, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അവിടെ നിന്ന് ഇങ്ങോട്ട്? അത് ചെറിയ വിഷയങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് തരണപ്പെട്ടു പോകുമല്ലോ. ആ നമ്മളും ഞാനും ആനയായിട്ട് അങ്ങനെ തരണപ്പെട്ടു പോകും. അത് അങ്ങോട്ട് അപ്പം തന്നെ അത് മാറും. ഒരു 1.5 മണിക്കൂർ 10 മിനിറ്റ് കൊണ്ട് അതിൻ്റെ സ്വഭാവം മാറും, എൻ്റെ സ്വഭാവം അങ്ങോട്ട് മാറും. അങ്ങോട്ട് നമ്മുടെ മക്കൾ എങ്ങനെയാണ് സാക്ഷിക്കുന്നത് അതേമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും സ്വഭാവ രീതികൾ മാറും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ 2.5 കൊടുക്കും, പിന്നെ അത് കഴിഞ്ഞാൽ 1.5 മണിക്കൂർ കഴിഞ്ഞാൽ അന്ന് തന്നെ തിന്നാൻ കൊടുക്കും, പിന്നെ അങ്ങനെ സോൾവ് ആവും. അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ വാശി പിടിച്ചു കഴിഞ്ഞാല് എന്തെങ്കിലും? വാശി പിടിച്ചു കഴിഞ്ഞാൽ കുറച്ച് 10 മിനിറ്റ് നമ്മൾ വെറുതെ അങ്ങോട്ട് മൗനം പാലിച്ച് നിന്നാൽ മതി. അപ്പൊ എന്തെങ്കിലും കൊടുത്താൽ മതി, അപ്പൊ അത് ശരിയായിക്കോളും.
ഓക്കേ.